അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹ് ومن يضلله فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله اللهم صل وسلم وبارك وزد على رسولك نبيك محمد صلى الله عليه وسلم وعلى اله واصحابه اجمعين أعوذ بكلمات الله التامة من كل شيطان بهامة ومن كل عين لامة وأشهد أن لا إله إلا الله ما شاء الله لا قوة إلا بالله وأفوض أمري إلى الله لا حول ولا قوة إلا بالله العلي العظيم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَضَرَبَ لَهُمْ مَثَلَ الرَّجُلَيْنِ جَعَلْنَا لِأَحَدِهِمَا جَنَّتَيْنِ مِنْ أَعْنَابٍ وَحَفَفْنَاهُمَا بِنَخْلٍ وَجَعَلْنَا بَيْنَهُمَا زَرْعًا كِلْتَا الْجَنَّتَيْنِ آتَتْ أُكُلَهَا وَلَمْ تَظْلِمْ مِنْهُ شَيْئًا وَفَجَّرْنَا خِلَالَهُمَا نَهَرًا وَكَانَ لَهُ ثَمَرٌ فَقَالَ لِصَاحِبِهِ وَهُوَ يُحَاوِرُهُ أَنَا أَكْثَرُ مِنْكَ مَالًا وَأَعَزُّ نَفَرًا ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا لكنه والله ربي ولا أشرك بربي أحدا ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതും റബ്ബ് പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനും ദീനും മനസ്സിലാക്കാൻ അത് വലിയൊരു തോഫീക്കാണ്. ആദ്യം മനസ്സിലാക്കേണ്ടതാണ്, അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കാൻ ഒരു മനസ്സുണ്ടാവൽ ഏറ്റവും വലിയ തോഫീക്കാണ്. ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. അള്ളാഹുമ്മ ജഅൽനാ മിൻഹും, അള്ളാഹു കൂട്ടത്തിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. റബ്ബ് ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണ് നമ്മളെയൊക്കെ മുസ്ലിമായി മുഅ്മിനായി ജനിപ്പിച്ചു എന്നത്. ജന്മം കൊണ്ടൊരാൾ മുഅ്മിനാവുക മുസ്ലിമാവുക എന്നത് സിട്ടാവായ റബ്ബ മനുഷ്യന് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിന് നന്ദി ചെയ്താൽ തന്നെ മതിയാവൂല, പിന്നെ ബാക്കിയുള്ളത് പറയേണ്ടില്ലല്ലോ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ മുഅ്മിനീങ്ങളെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ.
നമ്മുടെ ഈ ആഴ്ചകൾ തോറും നടക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ പഠന ക്ലാസ് കേൾക്കുകയും പ്രത്യേകം പ്രത്യേകം അതിൽ ദുആ ചെയ്യണമെന്ന് ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒട്ടനേകം സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. പ്രവാസികളായ ഒരുപാട് ചെറുപ്പക്കാർ പല വിഷയങ്ങളിൽ പ്രാർത്ഥന കൊണ്ടൊക്കെ വസീത്ത് ചെയ്യുന്നവരുണ്ട്. വീടുകളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, ആരോഗ്യപരമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവർ, അള്ളാഹു ജല്ല ജലാൽ നമ്മുടെയൊക്കെ ഈ നൂറുകണക്കിന് ആമീനുകൾ, ഈ ആയിരക്കണക്കിന് ആമീനുകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് നോക്കാം. ഇനി സൂറത്തുൽ കഹഫിൽ പറയുന്നത് രണ്ട് ചെറുപ്പക്കാരുടെ ഉദാഹരണം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. രണ്ട് ചെറുപ്പക്കാരുടെ കഥയാണ്. അള്ളാഹു അനുഗ്രഹം കൊടുക്കുകയും ആ അനുഗ്രഹത്തിന് രണ്ടു പേർക്കും തുല്യമായ അനുഗ്രഹം കൊടുത്തപ്പോ ആ രണ്ടുപേരും അതിനെ ചെലവാക്കിയിട്ടുള്ള രീതികളെ കുറിച്ചുള്ള ഒരു പരാമർശമാണ്. ഒരാൾ അള്ളാഹുവിൽ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ആഖിറത്തിന് വേണ്ടി ചെലവഴിക്കുന്നു, മറ്റൊരാൾ ഭൂമിയിൽ തനിക്കുണ്ടാവേണ്ടത് അത്രയും ഉണ്ടാക്കിയെടുക്കുന്നു, പരലോകത്തേക്ക് നീക്കി വെക്കുന്നില്ല. ഈ രണ്ടുപേരെ കുറിച്ചുള്ളൊരു ചെറിയ രീതിയിലുള്ള വിശദീകരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്താണ് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലരുബലഹും, നബിയനങ്ങൾ പറഞ്ഞു കൊടുക്കണം അവർക്ക്, മസലൻ റജുലൈന, രണ്ട് ചെറുപ്പക്കാരുടെ ഉദാഹരണം. جعلنا لأحدهما جنتين من أعناب وحففناهما بنخل. ഒരാൾക്ക് നാം രണ്ട് മുന്തിരിത്തോട്ടങ്ങൾ നൽകുകയും വഹഫഫ്നാഹുമ ബിനഖലിൻ, അതിനെ ഈത്തപ്പനകൾ കൊണ്ട് വലയം ചെയ്യുകയും, വജഅൽനാ ബൈനഹുമ സർആ, അതിന്റെ ഇടയിലൂടെ ആ തോട്ടങ്ങൾക്കിടയിലൂടെ ധാന്യ കൃഷിയിടവും ഞാൻ അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് മഹാന ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നു, വഖ്തുലിഫ ഫി ഇസ്മി ഹാദൈൻ റജുലൈൻ വജഅഇനിഹിമ, രണ്ട് ആളുകളുടെ ഉദാഹരണമാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ രണ്ടുപേർ ആരാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്. മഹാന ഇമാം കൽബി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു, നസലത്തു ഫി അഖവൈൻ മിൻ അഹ്ലി മക്ക, മക്കക്കാരായ രണ്ട് ചെറുപ്പക്കാരിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. മഖസൂമിയൈൻ, അവര് മഖസൂമി ഗോത്രക്കാരാണ്. അഹദുഹുമ മുഅ്മിൻ, അവരിൽ ഒരാൾ മുഅ്മിനാണ്, അദ്ദേഹത്തിന്റെ പേര് അബൂ സലമത്ത അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ അസദ് ബിൻ ഹിലാൽ എന്നാണ്. സൗജു ഉമ്മു സലമ ഖബല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മു സലമയെ നബി തങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വിവാഹം കഴിച്ച അബൂ സലമ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ അസദ് ബിൻ ഹിലാൽ എന്നവരാണ് അതിലൊരാൾ. അദ്ദേഹം മുഅ്മിനാണ്. മറ്റൊരു കാഫിറിന്റെ വിഷയത്തിലുമാണ് ഈ ആയത്തിറങ്ങിയത്. വഹുവ അൽ അശ്വദ് ബിൻ അബ്ദുൽ അസദ് എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ഈ രണ്ടാളുകളെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ഖുർആൻ ഇവിടെ നടത്തുന്നത്. മറ്റൊരു അഭിപ്രായം, ഇത് ഉയൈനത്തു ബിൻ ഹസ്നിനും അദ്ദേഹത്തിന്റെ സംഘങ്ങൾക്കും ഒരു ഉദാഹരണമായിട്ട്, അതുപോലെ സൽമാൻ എന്നവർക്കും സുഹൈബ് ബിനു അബ്ദുള്ള എന്നവരുടെയും സംഘങ്ങൾക്ക് അള്ളാഹു ഉദാഹരിച്ചതാണ്. ഒരു ഭാഗത്ത് ഉയൈനത്തു ബിൻ ഹസ്നും കൂട്ടരും, മറുഭാഗത്ത് സൽമാനും സുഹൈബും കൂട്ടരും. ഈ രണ്ട് കൂട്ടർക്കും ഉദാഹരിച്ചതാണ് അള്ളാഹു. ആരെ കൊണ്ട് ഉദാഹരിച്ചു? ബനു ഇസ്രയേലിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാരെ കുറിച്ച് ഇവർക്ക് ഉദാഹരണം പറഞ്ഞു കൊടുത്തതാണ്. ആരാണ് ബനു ഇസ്രയേലിലെ ആ ചെറുപ്പക്കാര്? അഹദുഹുമ മുഅ്മിൻ, അവരൊരാൾ മുഅ്മിനാണ്. ഇസ്മുഹു യഹൂദ എന്നു പേരുള്ള ഒരാൾ. വൽ ആഖറു കാഫിറുൻ, മറ്റേയാൾ കാഫിറാണ്. ഇസ്മുഹു കർത്തൂഷ്, കർത്തൂഷ് എന്ന് പേരുള്ള ഒരു കാഫിറിനെയും യഹൂദ എന്ന് പേരുള്ള ഒരു മുഅ്മിനിനെയും ഉയൈനത്തുവിന് ഹിസ്നും കൂട്ടരിക്കും സൽമാനും സുഹൈബും കൂട്ടരിക്കും അള്ളാഹു ഉദാഹരണമാക്കി കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഈ രണ്ടു പേരെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. എന്താണ്? രണ്ടാളുകൾക്കും അള്ളാഹു തോട്ടങ്ങൾ നൽകുകയാണ്. രണ്ടാളുകൾക്കും 3000 3000 ദീനാറുകളും ദിർഹമുകളും അനന്തരമായിട്ട് രണ്ട് ചെറുപ്പക്കാർക്ക് അള്ളാഹു നൽകുകയാണ്. ഈ രണ്ട് ചെറുപ്പക്കാരിൽ ഒരാൾ മുഅ്മിനും മറ്റൊരാൾ കാഫിറുമാണ്. അതിലൊരാൾ എന്തു ചെയ്യുന്നു? ഭൂമിയിൽ ഒരുപാട് കെട്ടിടങ്ങൾ പണിയുന്നു. ആ സമയത്ത് മറ്റേയാൾ പള്ളി ഉണ്ടാക്കുകയാണ്. ഒരാൾ തോട്ടം വാങ്ങുമ്പോൾ ഇയാൾ സ്വതക്ക കൊടുക്കുകയാണ്. അങ്ങനെ ഒരാൾ ദുന്യവിയായ കാര്യങ്ങൾക്ക് മാത്രം ചെലവഴിക്കുമ്പോൾ മറ്റേയാൾ ഉഹ്റവിയായ കാര്യങ്ങൾക്കുള്ള ചെലവഴിക്കൽ നടത്തുകയാണ്. എന്നിട്ടോ കിൽതൽ ജന്നതൈൻ, രണ്ട് തോട്ടങ്ങൾ, ആതത്ഉകുലുഹ, അതിൽ അല്ലാഹു തആല അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകുകയും, വലം തളിം മിൻഹു ഷൈഅൻ, അതിലൊരു ക്രമക്കേടും അല്ലാഹു വരുത്തിയില്ല. ഒരുപോലെയുള്ള രണ്ട് തോട്ടങ്ങളാണത്. ഫജ്ജർനാ ഖിലാലഹുമാ നഹറാ, അതിന്റെ ഇടയിലൂടെ, തോട്ടത്തിന്റെ ഇടയിലൂടെ അല്ലാഹു ഒരു പുഴയെ ഒഴുക്കുകയും ചെയ്തു. വകാന ലഹു ഷമറു ഫഖാല ലിസ്വാഹിബിഹി വഹുവ യുഹാവിറു അന അക്സറു മിൻക മാലം വഅഅസ്സു നഫറാ.
ഒരാൾ തോട്ടം വാങ്ങുന്നു, തന്റെ 1000 രൂപ കൊടുത്തിട്ട് ഒരാൾ തോട്ടം വാങ്ങി. കാഫിറായാൽ തോട്ടം വാങ്ങുകയും ആ സമയം മുഅ്മിനായി ചെറുപ്പക്കാരൻ 1000 ദീനാർ സ്വതക്ക കൊടുത്തിട്ട് പറയുന്നു, റബ്ബേ ഞാൻ ഇതാ നിനക്ക് വേണ്ടിയിട്ട് എന്റെ സഹോദരൻ തോട്ടം വാങ്ങിയപ്പോ അള്ളാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ഈ 1000 ദിർഹമുകളെ ദീനാറുകളെ സ്വതക്ക ചെയ്യുന്നുണ്ട് റബ്ബേ, സ്വർഗത്തിൽ ഇതുപോലൊരു തോട്ടം നൽകണേയല്ല എന്ന് പറയുകയും ഈ സമയം തോട്ടം വാങ്ങിയ കാഫിറായ സഹോദരൻ പറഞ്ഞു, അന അക്സറു മിൻ കമാലൻ വഅഅസ്സു നഫറാ, നിന്നേക്കാൾ കൂടുതൽ ധനമുള്ളവൻ ഞാനാണ്, നിന്നേക്കാൾ കൂടുതൽ അംഗബലമുള്ളവനും ഞാനാണെന്ന് പറഞ്ഞ് എന്നെ പരിഹസിക്കുന്നു റബ്ബേ, കുഴപ്പമില്ല ഞാൻ 1000 സ്വതക്ക ചെയ്യുന്നു, ആഖിറത്തിൽ എനിക്ക് തോട്ടം മതി. അങ്ങനെയോ ഈ ഇതിന്റെ ചരിത്രം വിശദീകരിച്ചു പോവാണ്. പിന്നീട് ഇയാൾ 1000 ദിർഹമുകൾ കൊടുത്തുകൊണ്ട് ഭാര്യ പിന്നെ ഒരു കല്യാണം കഴിക്കുന്നു ഗംഭീരമായിട്ട്. ഈ മനുഷ്യൻ അതും സ്വത്ത് ചെയ്തിട്ട് പറയുന്നു, അള്ളാഹുവേ എനിക്ക് സ്വർഗീയ ലോകത്തെ ഹോറില്ലേങ്ങളെ മതി. ഇയാൾ 1000 ദീനാറുകൾ കൊടുത്തിട്ട് അടിമകൾ വാങ്ങുമ്പോൾ ഇയാൾ പറയുന്നു, അള്ളാഹുവേ എനിക്ക് സ്വർഗത്തിലെ സേവകരെ മതി. ഇയാൾ 1000 ദീനാറുകൾ ചെലവഴിച്ചിട്ട് പിന്നെ കൊട്ടാരം പണിതപ്പോൾ ഈ മനുഷ്യൻ 1000 ദിർഹമുകളൊക്കെ സ്വതക്ക ചെയ്തിട്ട് പറയുന്നു, അള്ളാഹുവേ എനിക്ക് സ്വർഗീയ ലോകത്ത് കൊട്ടാരം മതി എന്ന് പറയുന്ന സംഭവമാണ്. അങ്ങനെ തന്റെ കയ്യിലുള്ളതെല്ലാം സ്വതക്ക കൊയ്തുകൊണ്ട് ഇദ്ദേഹം ഒരു പാവപ്പെട്ടവനായി മാറുകയും തന്റെ സഹോദരൻ ഒരു പ്രഗത്ഭനായ സമ്പന്നനായി മാറുകയും ചെയ്തപ്പോ ഈ മനുഷ്യന്റെ അടുക്കൽ സഹായം ചോദിച്ചുകൊണ്ട് ഈ സഹോദരൻ വരികയാണ്. ദരിദ്രനായി ചെറുപ്പക്കാരൻ സഹായം ചോദിച്ചു വന്നപ്പോ നീ നിന്റെതൊക്കെ നശിപ്പിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് അയാളെ മടക്കി അയക്കുന്ന ഒരു സംഭവം. അപ്പോ താക്കീത് കൊടുക്കുന്നു, നീ അങ്ങനെ എന്നെ മടക്കി അയക്കരുത്, അള്ളാഹു അല്ലേ നിനക്ക് തന്നത്, റബ്ബ് വിചാരിച്ചാൽ ഇന്നുള്ളതൊക്കെ ഇല്ലാതെയാക്കാൻ ആ റബ്ബിന് കഴിയും എന്ന ഒരു പാഠം പഠിപ്പിക്കുകയാണ്. ദീനിലൂടെ ചെലവഴിച്ച ഒരാൾ ദുനിയാവിലൂടെ ചെലവഴിച്ച ഒരാൾ, അപ്പൊ ആഹ്റത്തിൽ അള്ളാഹു നൽകുമെന്നതിന്റെ ഒരു അടയാളമാണ്. നോക്കിയൻ വദഖല ജന്നതഹു, ഇയാൾ തന്റെ തോട്ടത്തിൽ പ്രവേശിക്കുന്നു. വഹുവ ളാലിമുൽ ലിനഫ്സി ഖാലമാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ, കാഫിറായി ചെറുപ്പക്കാരൻ പറയുന്നു, എന്റെ തോട്ടം നീ കാണുന്നില്ലേ, ഇത്ര മനോഹരമായി പരന്നു കിടക്കുന്ന തോട്ടങ്ങളാണിത്, എന്തെല്ലാം പഴവർഗ്ഗങ്ങൾ ഇവിടെയുണ്ട്, ഇതൊക്കെ നശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ, ഇതൊന്നും നശിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്രമേൽ ഈ തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. മാത്രമാണല്ല അന്ത്യനാൾ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകുമോ എന്നതിൽ എനിക്ക് സംശയമുണ്ടടോ എന്ന് കാഫിറായ മനുഷ്യൻ തന്റെ പളവളക്കുന്ന തോട്ടം കാണുമ്പോ പറയുകയാണ്. അയാൾ ഇങ്ങനെ തന്റെ മുന്നിൽ കിടക്കുന്ന തോട്ടങ്ങളും പഴങ്ങളും സമ്പത്തും കാണുമ്പോ അന്ത്യനാൾ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെയോ വല ഇൻ റുദിതു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറം മിൻഹാ മുൻഖലബ, എങ്ങാനും ഇനി റബ്ബിലേക്ക് എന്നെ മടക്കപ്പെട്ടാലോ ഇതിലേക്കാൾ കൂടുതൽ എനിക്ക് അവിടെ ഉണ്ടാക്കാനും സാധിക്കും. അന്ത്യനാൾ ഉണ്ടാവുന്നു എനിക്ക് തോന്നുന്നില്ല, ഇതൊക്കെ കാണുമ്പോ എങ്ങനെ ഇപ്പൊ അന്ത്യനാൾ ഉണ്ടാവാനാ? പക്ഷെ ഖാറൂന് ചത്തുപോയില്ലേ, ഫിറഔൻ ചത്തുപോയില്ലേ, ഭൂമിയും ഈ കാണുന്ന അണ്ടകടാഹങ്ങളൊക്കെ അടക്കി ഭരിക്കുകയും ഉടമസ്ഥരാക്കി നിൽക്കുകയും ചെയ്തിട്ടുള്ള കിങ്കിരന്മാരൊക്കെ മരിച്ചു ചത്തുപോയിട്ടുണ്ട്, എന്നിട്ടാണ് ഈ ചങ്ങായി പറയേണ്ടത്? ഇതൊന്നും എനിക്ക് തോന്നണില്ല. ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറു, അയാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനായ സഹോദരൻ പറഞ്ഞു, അകഫർച ബില്ലദി ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫതിൻ സുമ്മ സവ്വാക റജുലൻ, മണ്ണിൽ നിന്ന് നിന്നെ സൃഷ്ടിക്കുകയും ശുക്ലത്തിൽ നിന്ന് നിന്നെ സൃഷ്ടിക്കുകയും പിന്നെ നിന്നെ ഒരു പുരുഷനായി മാറ്റുകയും ചെയ്ത അല്ലാഹുവിനെയാണോ നീ അവിശ്വസിക്കുന്നത്? അകഫർച ബില്ലദി ഖലഖക, അല്ലാഹുവിനെ സംശയിക്കുന്നോ, കുഫ്രിയത്ത് കാണിക്കുകയാണോ, അല്ലാഹുവിനോടാണോ നന്ദി കേട് കാണിക്കുന്നത്? ലാക്കിന്നഹു വല്ലാഹു റബ്ബി, മനസ്സിലാക്കിക്കോ, അല്ലാഹുവാണ് എന്റെ റബ്ബ്, വലാ ഉശ്രിക്കു ബി റബ്ബി അഹദാ, ആ സിട്ടാവാ എന്റെ റബ്ബിനോട് ഞാൻ നന്ദി കേട് കാണിക്കില്ല, നീ കാണിക്കുന്നത് പോലെ നീ സിട്ടാവായ റബ്ബിനോട് നന്ദി കേട് കാണിക്കല്ലേ ചെയ്യുന്നത്? നിനക്ക് അന്ത്യനാൾ സംഭവിക്കുമെന്നതിൽ തോന്നൽ നഷ്ടപ്പെടുകയാണോ? നിനക്കിതൊക്കെ നശിക്കുമെന്നുള്ള തോന്നൽ നഷ്ടപ്പെടുകയാണോ? തന്ന റബ്ബിനെ, നിന്നെ സൃഷ്ടിച്ച, നിന്നെ പരിപാലിച്ച് ഈ രൂപത്തിലാക്കി തീർത്ത റബ്ബിനെയാണോ നീ പരിഹസിക്കുന്നത്, നീ കളയാക്കുന്നത്? വലൗലാ ഇദ് ദഖൽത ജന്നതക, നിന്റെ തോട്ടങ്ങളിലേക്ക് നീ കടക്കുമ്പോ കുൽച, കൊന്നി ചെറുപ്പക്കാര നീ ഒന്ന് പറയണേ, മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ,
അല്ലാഹുവേ, നിനക്കല്ലാതൊരു കഴിവുകളുമില്ല റബ്ബേ. നിന്റെ സമൃദ്ധിയായി കിടക്കുന്ന തോട്ടങ്ങളിലേക്ക് കടക്കുമ്പോ ഇങ്ങനെ നീ പറഞ്ഞാൽ, അന ഇൻചറനി അന അഖല്ല മിൻക മാലം ബവലദാ, നിന്നെക്കാൾ ധനവും സന്താനവും കുറഞ്ഞവനായി നീ എന്നെ കാണുന്നുവെങ്കിൽ, നിന്നെക്കാൾ വിപുലമായ തോട്ടം എനിക്ക് എന്റെ റബ്ബ് തന്നേക്കും, നിന്റെ തോട്ടങ്ങളുടെ മേലിൽ അല്ലാഹു ശിക്ഷയെ ഇറക്കുകയും ചെയ്തേക്കാം. ചതുപ്പ് നിലം പോലെ നിന്റെ തോട്ടങ്ങളെല്ലാം മാറിയേക്കാം. അതിലെ വെള്ളങ്ങളെല്ലാം വറ്റിപ്പോകും. നിനക്കതിനെ കൊണ്ടുവരാൻ, തേടി പിടിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് ആയിപ്പോകൂലേ. എന്തിനാണ് നീ ഇങ്ങനൊക്കെ പറ അള്ളാഹു എനിക്ക് തരും, അള്ളാഹു എനിക്കൊക്കെ തരും. നിന്റെ തോട്ടങ്ങളിലേക്ക് കടക്കുമ്പോ നിനക്കൊന്ന് മഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നിനക്കൊന്ന് പറഞ്ഞൂടെ. അല്ലാഹു അല്ലയോ നൽകുന്നത്, അല്ലാഹുവിന്റെ കഴിവില്ലാതെ ഒന്നും തന്നെ എനിക്കുണ്ടാവുകയില്ല. ഇതൊക്കെ നിനക്ക് അല്ല തന്നെയല്ലേ, എന്നിട്ട് അല്ലാഹനെ നിഷേധിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ പറയണത്? അല്ലാഹു ഇല്ലെങ്കിൽ അല്ലാഹു തരാതെ ഇതൊക്കെ നിനക്ക് ഉണ്ടാവോ? അതുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള ഒരു കുഫരിയത്തിന് വെച്ചുകൊണ്ടുള്ള വർത്തമാനം നീ പറയല്ലേ എന്ന മനുഷ്യനോട് പറഞ്ഞു കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിന്റെ തഫ്സീരിൽ നിങ്ങളുടെ തോട്ടങ്ങളിലേക്ക് കടക്കുമ്പോ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയണമെന്നാണ്. പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസിന്റെ ഭാഗം ഇവിടെയാണ് വിശദീകരിക്കപ്പെടുന്നത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ഒരു മനുഷ്യൻ തന്റെ അള്ളാഹു കൊടുത്തിരിക്കുന്ന അനുഗ്രഹമായ വീടാവട്ടെ, വാഹനമാവട്ടെ, എന്തൊരു ഗേഹമാവട്ടെ, അണഞ്ഞു ചേരാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്ന് തിരിച്ചിങ്ങ് പറങ്ങുമ്പോ, വീട്ടിലേക്ക് കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നഹു മൻ ദഖല മൻസിലൻ, വീട്ടിലേക്ക് ഒരാൾ കയറുമ്പോ, ഔ ഖറജ മിൻഹു, അല്ല വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഫഖാൽ, അയാൾ പറയണം, ബിസ്മില്ലാഹി മാശാ അല്ലാഹ്, ബിസ്മില്ലാഹി മാശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ, തനാഫറത്തു അൻഹു ശയാതീനു മിൻ ബൈനി യദൈ, ഷൈത്താൻ അയാളുടെ പരിസരങ്ങളിൽ നിന്നും ഓടിപ്പോകുന്നുണ്ട്. വഅൻസലല്ലാഹു തആല അലൈഹിൽ ബറകാത്ത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനിൽ ബറക്കത്തും ചെയ്യുന്നുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹി മാശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരാൾ വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ചൊല്ലണമെന്നാണ്. എന്നാൽ ആ മനുഷ്യനിൽ അല്ലാഹു ആ വീട്ടിലും ആ വാഹനത്തിലാവട്ടെ, പിന്നെ ആ ഒരു കച്ചവടം ചെയ്യുന്ന ഒരു റൂമിലാവട്ടെ, തന്റെ കടയിലാവട്ടെ, അല്ലാഹു ഷൈത്താനിനെ അവിടെ നിന്ന് മാറ്റിക്കളയും. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. എന്താണത്? ഇദാ ഖറജ റജുലു മിൻ മൻസിലി, വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങുമ്പോ, ഫഖാൽ ബിസ്മില്ലാഹ്, അയാൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ, ഖാലൽ മലക്ക് ഹുദീത, മലക്ക് പറയും അല്ലാഹു നിനക്ക് ഹിദായത്ത് തന്നിട്ടുണ്ട്. ഇദാ ഖാല മാശാ അല്ലാഹ്, ബിസ്മില്ലാഹി മാശാ അല്ലാഹ് എന്ന് പറഞ്ഞാലോ, ഖാലൽ മലക്ക് കുഫീത, മലക്ക് പറയും കുഫീത, നിനക്ക് ഇത് മതി, നീ ധൈര്യമായിട്ട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, അല്ലാഹു കാവലിലുണ്ട്. ഇദാ ഖാല ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാശാ അല്ലാഹ് ബിസ്മില്ലാഹി മാശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നും കൂടെ പറഞ്ഞാലോ, ഖാലൽ മലക്ക് വുഖീത, എന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുത്തു, ഇനി ധൈര്യത്തിൽ പോയിക്കോ, ഒരു പേടിയും വേണ്ട എന്ന് അള്ളാഹു പറയുമെന്ന് പരിശുദ്ധ നബി തങ്ങളുടെ ഹദീസിനെ ഉദ്ധരിക്കുന്നു ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാല യഅനി ഇദാ ഖറജ മിൻ ബൈതി, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ, യുക്കാലു കുഫീത വ വുഖീത വ തനഹാ അൻഹു ശയാതീൻ, ഷൈത്താന മനുഷ്യന്റെ പരിസരങ്ങളിൽ ഉണ്ടാവില്ല എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, ഖുർത്തുബി ഇമാമിന്റെ ഒരു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് നബി തങ്ങൾ പറയാൻ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട്, അല അദുല്ലുക അല കലിമത്തിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ ഗനികൾപ്പെട്ട ഒരു ഗനിയുണ്ട്, അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഖുൽതു, ഞാൻ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരീൻ.
ഖാൽ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, സ്വർഗത്തിന്റെ ഗനി ഏതെന്നറിയോ? ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. അത് സ്വർഗീയ ഗനികളിൽ പെട്ടതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, പഠിക്കാൻ അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതും നബി തങ്ങൾ പറഞ്ഞതും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതൊക്കെയും ഈ കൂട്ടത്തിൽ പെട്ടതാണെന്നാണ്. വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ, ഒരു വാഹനത്തിൽ നമ്മുടെ വാഹനത്തിൽ കയറുമ്പോൾ, നമ്മുടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ, നമ്മുടെ കച്ചവട സ്ഥലത്തേക്ക് വരുമ്പോൾ, അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, ഷോപ്പിൽ കയറുമ്പോൾ, ഷോപ്പൊന്ന് പുറത്തിറങ്ങുമ്പോൾ, ഇതൊക്കെയും അള്ളാഹു തന്ന അനുഗ്രഹമാണ്. കണ്ണേറിനെ തൊട്ട് മാഷാ അല്ലാ എന്നത്, മാഷാ അല്ലാ ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്നത് കണ്ണേറിന് മരുന്നാണെന്ന് മഹാന്മാരായ ഉലമാക്ക് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം തരട്ടെ, മനസ്സിലാക്കാൻ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതൊക്കെയും വളരെ പ്രധാനപ്പെട്ട ഹദീസിന്റെ ഭാഗമാണ്. നാല് കാര്യങ്ങളെ തൊട്ട് കാവലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നാല് പദങ്ങൾ, ആ നാല് പദങ്ങൾ ഒരുവിട്ടാൽ നാല് വിഷയങ്ങളിൽ നിന്ന് അള്ളാഹു മനുഷ്യന് കാവല് കൊടുക്കും. അന്നമൻ ഖാല അർബഅൻ, നാല് കാര്യങ്ങൾ ആരാണോ പറയുന്നത്, അമിന മിൻ അർബഅൻ, നാല് കാര്യങ്ങളിൽ നിന്നും അയാൾക്ക് നിർഭയത്വമുണ്ട്. മൻ ഖാല മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ, അമിന മിനൽ ഐനി, അയാൾ കണ്ണേറിൽ നിന്നും നിർഭയമുണ്ട്, അയാൾ കണ്ണേറിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്, കണ്ണേർ പിന്നെ ആ മനുഷ്യന് വരുന്നതല്ല. വമൻ ഖാൽ, ആരാണോ പറയുന്നത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നൊരാൾ പറഞ്ഞാൽ, അമിന മിൻ കൈദി ഷൈത്താൻ, ഷൈത്താനിന്റെ ചതിയിൽ അയാൾ പെടുന്നതല്ല, ഇബ്ലീസിനെ അയാളെ പറ്റിക്കാൻ കഴിയില്ല. വമൻ ഖാൽ, ആരാണോ പറയുന്നത്, വഉഫവ്വിദു അംരി ഇലല്ലാഹ് അമിന മിൻ മക്കിരിന്നാസ്, ഒരു മനുഷ്യനും അയാളെ പറ്റിക്കാൻ കഴിയില്ല, ജനങ്ങളുടെ ചതിയിൽ നിന്നും അയാൾ രക്ഷപ്പെടുന്നുണ്ട്. വമൻ ഖാൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്നൊരാൾ പറഞ്ഞാൽ, അമിന മിനൽ ഗമ്മി, ഒരു വിഷമവും വരുന്നതല്ല എന്ന് നബിയുൽ വറ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കേണ്ട, പഠിക്കേണ്ട കനപ്പെട്ടൊരു ഹദീസല്ലയോ മുഅ്മിനെ? അന്നമൻ ഖാല അർബഅൻ, നാല് കാര്യങ്ങൾ, നാല് പദങ്ങൾ ഒരാൾ പറഞ്ഞാൽ, അമിന മിൻ അർബഅൻ, നാല് വിഷയങ്ങളിൽ നിന്നും അള്ളാഹു അയാൾക്ക് രക്ഷ കൊടുക്കുന്നുണ്ടല്ലോ, നാല് വിഷയങ്ങളിൽ അള്ളാഹു അയാൾക്ക് കാവൽ നൽകുന്നുണ്ട്. മാഷാ അല്ലാഹ് ലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, കണ്ണേറാ മനുഷ്യന് പറ്റുന്നതല്ല. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഷൈത്താനിനെ അയാളെ പറ്റിക്കാൻ കഴിയില്ല. ഉഫവ്വിദു അംരി ഇലല്ലാഹ്, ഒരു മനുഷ്യനും അയാളെ ചതിക്കാൻ കഴിയില്ല, ചീറ്റ് ചെയ്യാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ആ മനുഷ്യന് സങ്കടങ്ങൾ വരുന്നതല്ല, ഒരു വിഷമവും എത്തുകയില്ല എന്നും ഹബീബായ നബി മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, അള്ളാഹു കാവല് കൊടുക്കുന്ന ഇബ്നു മഹാനായ ഹഫ്സ് ബിനു മൈസർ എന്നിവർ പറയാണ്, റഅയ്തു അലാ ബാബി വഹബുബിനു മുനബ്ബഹ്, വഹബുബിനു മുനബ്ബഹിന്റെ വീടിന്റെ വാതിൽക്കൽ എഴുതി വെച്ചതായിട്ട് ഞാൻ കണ്ടു, മാഷാ അല്ലാഹ് ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. നമ്മുടെയൊക്കെ വീടുകളിൽ, ചില വീടുകളുടെ ഒക്കെ കവാടത്തിന്റെ പുറത്ത്, വാതിൽക്കൽ പുറത്തൊക്കെ പലതും എഴുതി വെക്കും, സലാമുന അലാ നൂഹിൻ ഫിൽ ആലമീൻ, മാഷാ അല്ലാഹ്, അല്ലെങ്കിൽ ആയത്തുൽ കുർശി, അല്ലെങ്കിൽ ബദരീങ്ങളുടെ പേരൊക്കെ ഉണ്ടാവും. അതിനൊക്കെ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മഹാനായ ഹഫ്സ് ബിനു മൈസർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വഹബുബിനു മുനബ്ബഹിന്റെ വീടിന്റെ മുറ്റത്ത് വാതിൽക്കലായിട്ട് മാഷാ അല്ലാഹ് ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് അങ്ങനെ എഴുതി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഹഫ്സ് ബിനു മൈസർ റളിയല്ലാഹു തആല അൻഹു പറയാണ്. അതിലൊക്കെയും വലിയ അർത്ഥങ്ങളും രഹസ്യങ്ങളും ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.
അപ്പൊ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് നമ്മൾ പഠിക്കുന്നതിലും ഒരുപാട് കാര്യങ്ങൾ പലതിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ്. നിന്റെ തോട്ടത്തിൽ കിടക്കുന്ന സമയം ലാ ഖുവ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ, അപ്പൊ അല്ലാഹു നിങ്ങൾക്ക് അതിന് കൂലി നൽകുന്നു. ഇല്ലെങ്കിൽ നിനക്ക് ഫലൻ തസ്സത്തി അലഹു തുലബൻ, തേടി പിടിച്ച് കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ അല്ലാഹു വെള്ളത്തിനെ ഒറ്റിച്ച് കളയും. ഉഹീത ബിസമരി فاصبح يكلمك فيه على ما انفق فيها وهي خاويه على عروشها നാശം. ഉഹീത ബിസമരിഹി, അയാളുടെ അയാൾ ഉണ്ടാക്കിയതൊക്കെയും അല്ലാഹു നാശത്തിനെ കൊണ്ട് വലയം ചെയ്യപ്പെടും എന്നാണ്. فاصبح يكلمك فيه എല്ലാം വീണടഞ്ഞ് കിടക്കവേ ഒക്കെ നശിച്ചു പോകും. അല ഉറൂശിഹ, എല്ലാം അത് നശിച്ചു പോയിട്ട് പോയ കോൽ ഈ മനുഷ്യൻ വിളിച്ചു പറയും, യാ ലൈതനീലം മുശ്രിക ബി റബ്ബി അഹജാ, അള്ളാഹുവിനോട് ഞാൻ ഒരാളെയും പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്ന രീതിയിൽ തന്നതെല്ലാം അള്ളാഹു നശിപ്പിച്ചു കളയും റബ്ബിനോട് കുഫ്രിയത്ത് കാണിച്ചാൽ. വലം തകുല്ലഹു ഫിഅതും യൻസുറൂന, അള്ളാഹു വല്ലാതെ മറ്റൊരാളും സഹായിക്കാൻ ഉണ്ടാവില്ല. മിൻ ദൂനില്ലാഹ് വമാ കാന മുൻതസിറൻ, അള്ളാഹുവിനേക്കാൾ സഹായിക്കാൻ മറ്റൊരാൾക്കും സാധിക്കുന്നതുമല്ല. ഹുനാലിക്കൽ വലായതു ലില്ലാഹ് എല്ലാറ്റിന്റെയും കഴിവുള്ളത്. പ്രതിഫലം നൽകുന്നവനും എല്ലാറ്റിനെയും അവസാനിപ്പിക്കുന്നവനും അല്ലാഹു അല്ലയോ? സർവ്വതിനും ശേഷിയുള്ളവൻ റബ്ബ്. അതുകൊണ്ട് ആ റബ്ബിനെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഒരു മുഅ്മിനായ മനുഷ്യന് യോജിച്ചതാണോ? അല്ല. കണ്ടില്ലേ അല്ലാഹു ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ. അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം അള്ളാഹു ചോദിക്കുന്ന ഒരു നാൾ വരാനിരിക്കുന്നുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ വിഷയങ്ങൾ, ഇങ്ങനെയുള്ള രണ്ട് ചെറുപ്പക്കാരുടെ ഉദാഹരണം പരിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞില്ലേ, മഖ്സൂമിയിൽപ്പെട്ടിട്ടുള്ള അബൂ സലമ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ അസദ് എന്നിവരെ കുറിച്ചും അസ്വദ് ബിൻ അബ്ദുൽ അസദ് എന്നിവരെ കുറിച്ചുമുള്ള ഒരു ഉദാഹരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുക്കാണ്. നബി തങ്ങൾ ഇതിന്റെ മുന്നേയുള്ള ആയത്തിനോട് ചേർന്നിട്ടാണ് ഇത് വരുന്നത്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പാപങ്ങളായ ആളുകൾ വന്നിരിക്കുമ്പോ, ധനികരായ ആളുകൾക്ക് വന്നിരിക്കാൻ ഒരു പ്രയാസം പാപങ്ങളോട് കൂടെ, അവര് മുഖം ചുളിച്ചു. അപ്പൊ നബി തങ്ങൾ ധനികരിലേക്ക് ഒരു ഒരു ശ്രദ്ധ കൊടുക്കാൻ തോന്നിയപ്പോ, കാരണം അവർ ഇസ്ലാമിലേക്ക് വന്നാൽ നേട്ടങ്ങൾ ഉണ്ടാകും. പക്ഷെ ഖുർആൻ പറഞ്ഞു, അങ്ങനെ ഒരു പരിഗണനയൊന്നും വേണ്ട നബിയെ, അങ്ങനെ ഒരു പരിഗണനയൊന്നും ഒരാൾക്കും കൊടുക്കേണ്ടതില്ല. പരിശുദ്ധ ദീനിൽ എല്ലാവരും ഒരേപോലെയാണ്. അങ്ങ് അവരെ പരിഗണിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടോ, അള്ളാഹുക്ക് ഹിദായത്ത് കൊടുക്കും. അല്ലാതെ സമ്പത്ത് കണ്ടിട്ട് അവർ വരുന്നതിലേക്കൊന്നും പരിശുദ്ധ ദീൻ അങ്ങനെ ഒരു രീതിയിലേക്ക് പരിശുദ്ധ ദീൻ പോകുന്നൊന്നുമില്ല നബിയെ എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ പല രീതിയിൽ പലയിടങ്ങളിൽ അങ്ങനെയുള്ള ചർച്ചകളും അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അല്ലാഹു തആല ഇതൊക്കെ മനസ്സിലാക്കാൻ, ഇതൊക്കെ ഒന്ന് ഓർമ്മിക്കാനും, ഇതൊക്കെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഖദാതി വൽ അശീ യുരീദൂന വജ്ഹ, അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും മാത്രം കാംക്ഷിച്ചുകൊണ്ട് റബ്ബിലേക്ക് ഇബാദത്ത് ചെയ്യുന്നവരോടുകൂടി നബിയെ നിങ്ങളും ക്ഷമിച്ചിരിക്കണം. വലാ തഅദു ഐനാക അൻഹും, അവരെ തൊട്ട് അങ്ങയുടെ ദൃഷ്ടിയെ തിരിക്കാൻ പാടില്ല. തുരീദു സീനത്തുൽ ഹയാത്തി ദുനിയാ, ദുനിയാവിന്റെ സീനത്ത് കണ്ടിട്ട് മുഅ്മിനീങ്ങളായ സാധുക്കളെ നബിയെ നിങ്ങൾ കൈവിടിയരുത്. കണ്ടില്ലേ, അതുകൊണ്ടാണ് നബിയെ രണ്ടാൾക്കാർ ഉദാഹരണമൊക്കെ പറഞ്ഞുതരാം. അതിലൊരാൾ ദുനിയാവ് നേടിയെടുത്തപ്പോ, ദുനിയാവിൽ സമ്പാദിച്ചപ്പോ, മറ്റൊരാൾ ആഖിറത്തിലേക്ക് സമ്പാദിച്ച ആളാണ്. ആ ആഖിറത്തിലേക്ക് സമ്പാദിച്ച ആൾക്കാണ് അള്ളാഹു പ്രതിഫലവും അള്ളാഹു കൂടുതലും കൊടുത്തത്. അതുകൊണ്ട് നബിയെ നിങ്ങൾ അങ്ങനെയൊന്നും നോക്കണ്ട, ഇതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും
രണ്ടാൾക്കാരുടെ കഥ ഉണ്ടല്ലോ നബിയെ പറഞ്ഞു കൊടുക്കുക. ഒരാൾക്ക് 3000 ദിർഹമുകൾ രണ്ടാളുകൾക്കും ഒരേപോലെ വീതിച്ച് കിട്ടിയപ്പോൾ അതിലൊരാൾ ദുനിയാവിൽ നേടിയെടുക്കുകയും പടുത്തുയർത്തുകയും ചെയ്തപ്പോൾ മറ്റേയാൾ ആഖിറത്തിലേക്ക് ഉണ്ടാക്കിയ ആളാണ്. അതുകൊണ്ട് അവരുടെ ഉദാഹരണങ്ങളൊക്കെ പരിശുദ്ധ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കീൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്തൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ചില ദിക്റുകളൊക്കെ വാഹനങ്ങളിൽ കയറുമ്പോഴും വീടുകളിൽ കയറുമ്പോഴും അവിടെ നിന്നൊക്കെ പുറത്തിറങ്ങുമ്പോഴും ബിസ്മില്ലാഹി മശാ അല്ലാ ലാ കുവത ഇല്ലാ ബില്ലാഹ് വളരെ കനപ്പെട്ട ദിക്റാണ്. ഒരു രീതിയിലുള്ള കണ്ണേറുകളും ഷഹറുകളും ഐനുകളും ഹസദുകളും ഒന്നും ആ മനുഷ്യനെ വന്ന് പതിക്കൂല. നമുക്കൊക്കെ പറ്റിപ്പോകുന്നത് അതാണ്. നല്ലത് പറഞ്ഞാലും ചില സമയത്തൊക്കെ വന്ന് ആ മനുഷ്യനിക്ക് ദോഷമായിട്ട് വരുമെന്നാണ്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇൻഷാ അല്ലാ ഇത് നമ്മളിന്ന് പറഞ്ഞിട്ടുള്ള ദിക്റുകളൊക്കെ ഒന്നും കൂടെ മനസ്സിലാക്കിയിട്ട് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മുഅ്മിനീങ്ങളിൽ സാധുക്കളായ അടിമകളിൽ അള്ളാഹു നമ്മളെ ഒക്കെയും ഉൾപ്പെടുത്തി തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ ഇനി നമുക്ക് വേറെ രീതിയിലുള്ള ചർച്ചയിലേക്ക് വിശുദ്ധ ഖുർആൻ പോകുന്നുണ്ട്. നമുക്കിതിൽ ഇൻഷാ അല്ലാ ഹദർ നബിയുടെയും മുസ്ലിം നബിയുടെയും ഒക്കെ യാത്രകളെ കുറിച്ചൊക്കെ പറയാനുണ്ട്. അസ്ഹാബുൽ ഖൗഫിന്റെ കഥകൾ നമ്മൾ പറഞ്ഞു. ഇനി മുസ്ലിം നബിയും ഹദർ നബിയും തമ്മിലുള്ള സംസാരങ്ങളും സംഭവങ്ങളൊക്കെ വളരെ രസകരമായ അത്ഭുതകരമായ പഠനാർഹമായ പാഠങ്ങളും ഭാഗങ്ങളും വരുന്നുണ്ട്. അള്ളാഹു നമുക്കത് പഠിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വോയിസ് ഓഫ് റഹ്മനിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അവർക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം. അള്ളാഹു അവരൊക്കെ നമ്മുടെ മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ. പരിപാടിക്ക് വേണ്ടി കേൾക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, പ്രത്യേകം പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്ന ഒരു മഹല്ലച്ചിലുള്ളവരും ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെയും അർഹമായ പ്രതിഫലം നൽകട്ടെ. ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ കൂട്ടായ്മകളിലേക്ക് ഇത് എത്തിക്കപ്പെടുന്നുണ്ട്. അവർക്കൊക്കെയും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാഅല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.